ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിക്കാം, അഞ്ചാം പനിയിൽ നിന്ന് സുരക്ഷിതരാകാം. അഞ്ചാം പനി അഥവാ മീസിൽസ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. മണ്ണനെന്നും മണൽപ്പനിയെന്നും അറിയപ്പെടുന്ന അഞ്ചാം പനി രാജ്യത്ത് പലയിടങ്ങളിലും കൂടി വരുന്നു. മുംബൈയിലാണ് നിലവിൽ ഏറ്റവുമധികം അഞ്ചാം പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വർഷം മാത്രം ഇവിടെ 303 കേസുകളാണ് വന്നിരിക്കുന്നത്. 12 കുട്ടികളാണ് ഇവിടെ രോഗം ബാധിച്ച് മരിച്ചത്. ഒരു വൈറസ് രോഗമായ അഞ്ചാം പനി അധികവും കുട്ടികളെയാണ് ബാധിക്കുന്നത്. 15 വയസ്സുവരെയുള്ള കുട്ടികളിലാണ് ഏറെയും ഈ രോഗബാധ ഉണ്ടാകുന്നത്. പനിയാണ് രോഗത്തിന്റെ ആദ്യ ലക്ഷണം. ഇതിനു പുറമെ ചുമ, കണ്ണിൽ ചുവപ്പ് നിറം, ജലദോഷം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളും കാണാം. 4 ദിവസത്തിനകം ദേഹമാസകലം ചുവന്ന നിറത്തിൽ മണൽത്തരികൾ പോലെയുള്ള കുരുക്കൾ പൊങ്ങുന്നു എന്നതാണ് ഈ പനിയുടെ പ്രത്യേകത. വയറിളക്കം, ഛർദി, ശക്തമായ വയറുവേദന എന്നീ പ്രശ്നങ്ങളും രോഗി നേരിടാം. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പുരുഷോത്തമൻ: അഞ്ചാം പനി ഒരു പകർച്ചവ്യാധിയാണ്, ഒരു വൈറസ് ആണ് അതിന് കാരണം. ഈ വൈറസ് വളരെയേറെ പകർച്ചാ സാധ്യതയുള്ളതാണ്. നമ്മൾ കോവിഡിനെ ഒക്കെ ഒത്തു നോക്കുമ്പോൾ ഏതാണ്ട് 7-8 ഇരട്ടിയാണ് ഇത് പകരാനുള്ള സാധ്യത. ഒരു അഞ്ചാം പനിക്കാരൻ ഏതാണ്ട് 17-18 ആളുകളിലേക്ക് രോഗം പകർത്തി കൊടുക്കും. ഈ കിട്ടുന്നയാളുടെ പ്രതിരോധ ശേഷി കുറവാണെങ്കിൽ ഒരാൾ ശ്വസിക്കുമ്പോൾ തുമ്മുമ്പോൾ ഒക്കെ വായുവിലേക്കും അതുപോലെ തന്നെ നമ്മുടെ കണങ്ങളിലേക്കും തുപ്പലിൻ്റെ കണങ്ങളിലേക്കും കൂടിയാണ് തെറിച്ചു വീണ് മറ്റിടങ്ങളിൽ പതിയുന്ന ഈ തുപ്പലിൻ്റെ കണങ്ങൾ, അതുപോലെ വായുവിലൂടെ വരുന്ന വൈറസുകൾ. വായുവിൽ 2 മണിക്കൂറോളം ഇത് തങ്ങി നിൽക്കും. അഞ്ചാം പനിയെക്കുറിച്ച് നമുക്കറിയാം, പനിയും മേലാകെ തരി പോലെ പൊന്തുന്ന അസുഖമാണ്. പലയിടങ്ങളിലും പല പേരുകളാണ് പറയുന്നത്. ഈ പൊങ്ങൽ സംഭവിക്കുന്നത് പനി വന്ന് ഏതാണ്ട് 3-4 ദിവസത്തിനപ്പുറമാണ്. പനിയും പൊങ്ങലും കഴിഞ്ഞ് വീണ്ടും ഏതാണ്ട് 5-6 ദിവസങ്ങളോളം ഈ അസുഖം നീണ്ടു നിൽക്കും. ഇതിൽ ഈ മേല് പൊന്തുന്നതിൻ്റെ 4 ദിവസം മുമ്പേയും 4-5 ദിവസം അപ്പുറത്തേക്കും ഈ രോഗാണു ഇയാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. അഞ്ചാം പനിയെ പലപ്പോഴും കുട്ടിക്കാലത്ത് ബാധിക്കുന്ന രോഗമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ഏത് പ്രായത്തിലുള്ളവരെയും ഇത് ബാധിക്കാം. ഇന്ന് മലപ്പുറം ജില്ലയിൽ ഉണ്ടായ ഏതാണ്ട് 168 കേസുകൾ ഉണ്ടായതിൽ 3/2 അഞ്ചു വയസ്സിന് മേലുള്ള കുട്ടികൾക്കാണ്. ഇവിടെ 5 താഴെയുള്ള കുട്ടികൾക്കല്ല അധികം വന്നിരിക്കുന്നത്. പകർച്ച ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടിരിക്കുന്ന 2 കാര്യങ്ങളിൽ ഒന്ന്, ഏറെ പ്രായം കുറഞ്ഞ കുട്ടികളിലേക്കും അഞ്ചാം പനി കാണുന്നുണ്ട്. 9 താഴെയുള്ള 7-8 കുട്ടികൾക്ക് അഞ്ചാം പനി വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രായം കൂടുതലുള്ളവരിലേക്കും അഞ്ചാം പനി കാണുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരാൾക്ക് 29 വയസ്സാണ്. ഇപ്പോൾ നമ്മൾ പ്രായം കൂടുതലുള്ളവർക്ക് അസുഖം വരില്ലെന്നല്ല, വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഓർക്കുക. പ്രത്യേകിച്ചും കരുതലോടെ ഇരിക്കേണ്ടവർ പ്രമേഹ രോഗികൾ, നിയന്ത്രണം ഇല്ലാത്ത പ്രമേഹ രോഗികൾ, ക്യാൻസർ രോഗികൾ, അതുപോലെ പ്രതിരോധ ശേഷി കുറക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവർ, സ്റ്റീറോയിഡ് മരുന്നുകൾ കഴിക്കുന്നവർ, ക്യാൻസറിൻ്റെ ചികിത്സ എടുക്കുന്നവർ, അതുപോലെ ഡയാലിസിസ് ചെയ്യുന്നവർ, അത്തരം ആളുകളൊക്കെ ചിലപ്പം കോവിഡിനെ പോലെയോ അതിൽ കവിഞ്ഞ തീവ്രതയോടുകൂടി മീസിൽസ് വരാനുള്ള സാധ്യതയുണ്ട്. അസുഖമുള്ള വ്യക്തിയുടെ കണ്ണിൽ നിന്നുള്ള ശ്രവത്തിൽ നിന്നോ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഉണ്ടാകുന്ന കണങ്ങൾ വഴിയോ രോഗപകർച്ചയുണ്ടാകാം. ഒരു രോഗിയുടെ ശ്രവങ്ങളുമായി സമ്പർക്കമുണ്ടായ 90% പേർക്കും അഞ്ചാം പനി പിടിപെടുന്നു. രോഗകാരിയായ വൈറസ് ബാധിച്ച് 2 അഞ്ചാം പനിയുടെ ലക്ഷണങ്ങൾ പ്രകടമാകും. അതിനാൽ തന്നെ ഏതുതരം പനിയുള്ള കുട്ടികളെയും സ്കൂളിൽ വിടാതിരിക്കുകയാണ് ഉചിതം. ഡോക്ടർ പുരുഷോത്തമൻ തുടരുന്നു: പലപ്പോഴും ചോദിച്ചു കേട്ടിട്ടുള്ള ചോദ്യമാണ്, അഞ്ചാം പനി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇത്രയേറെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതല്ലേ.
പനി വരുന്നു, മേലാകെ ഒന്ന് പൊന്തുന്നു, കുറച്ച് ചുമക്കുന്നു, മൂക്കൊലിക്കുന്നു, ഏതാനും ദിവസങ്ങൾ കൊണ്ട് മാറിപ്പോകുന്നു. അത്രയല്ലേ ഉള്ളൂ എന്നുള്ളത്. അങ്ങനെയല്ല, കാരണം നിങ്ങളിൽ പലരും കാണുന്നത് ഈ തരം രീതിയിൽ അസുഖം മാറിപ്പോകുന്ന 92-95% ആളുകളിലും ഈ രീതിയിലാണ് രോഗം പെരുമാറുന്നത് എന്നുണ്ടാണ്. പക്ഷേ 6-7% ആളുകളിൽ ഈ രോഗം അതിതീവ്രാവസ്ഥയിലേക്ക് പോവുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട്. വളരെ അപൂർവമായിട്ടെങ്കിലും മറ്റൊരു അവസ്ഥ കൂടിയുണ്ട്. ഈ വൈറസ് തലച്ചോറിൽ പോയി ഒളിച്ചിരിക്കും. അസുഖം മാറി വർഷങ്ങൾക്കപ്പുറം, 7-8 വർഷങ്ങൾക്കപ്പുറം ഇത് പതിയെ ഉണർന്നണീറ്റ് തലച്ചോറിനെ സ്ഥായിയായ മുഴുവനായിട്ട് തന്നെ നശിപ്പിച്ച് കളയുന്ന രീതിയിൽ SSP എന്നാണ് പറയേണ്ടത്, സബക്യൂട്ട് സ്ക്ലിറോസിംഗ് പാൻ എൻകഫലൈറ്റിസ് എന്ന് പറഞ്ഞ ഒരവസ്ഥ, പതിയെ പതിയെ തലച്ചോറിന് കാർന്ന് തിന്നുന്ന ഒരവസ്ഥ, മരണം സംഭവിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള കേസുകൾ ഈ അഞ്ചാംപനി എണ്ണം കൂടുന്നതിനനുസരിച്ച് ഏതാനും വർഷങ്ങൾക്കപ്പുറം ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. അഞ്ചാംപനി വൈറസ് ശ്വാസകോശത്തെ ബാധിക്കാം. ശ്വാസകോശത്തെ മറ്റ് രോഗാണുക്കൾ കടന്നു കയറി ന്യൂമോണിയ ഉണ്ടായി തീവ്രാവസ്ഥയിൽ പോവുകയും ശ്വാസം മുട്ടലും ഓക്സിജൻ കുറയുന്നതും വെന്റിലേറ്ററും ICU വാസവും മരണങ്ങളും ഒക്കെ. മറ്റൊന്ന്, ശ്വാസത്തിൻ്റെ മറ്റ് ഇടങ്ങളിൽ, ചെവികളിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം. കണ്ണുകളെ ബാധിച്ചിട്ട് കാഴ്ചശക്തി നശിക്കുന്നത്. പലപ്പോഴും വയറിളക്കം ഉണ്ടാവുകയും നിർജ്ജലീകരണം ഉണ്ടാവുകയും ചെയ്യും. ഇതിൽ ഏത് വേണമെങ്കിലും മരണത്തിലേക്കും നയിക്കാവുന്നതാണ്. കേരളത്തിൽ മലപ്പുറത്താണ് ഏറ്റവും അധികം അഞ്ചാംപനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ 168 പേർക്കാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതോടെ മലപ്പുറത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ചുമതലയുള്ള സർവൈലൻസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശാ രാഘവൻ, ഡോക്ടർ സന്തോഷ് രാജഗോപാൽ എന്നിവരായിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധികൾ. ദേശീയ രോഗനിയന്ത്രണ കേന്ദ്രം ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ സൌരഫ് ഗോലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മലപ്പുറം ജില്ലയിൽ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ജില്ലയിലെ കൽപ്പകഞ്ചേരിയിലാണ് ആദ്യം അഞ്ചാംപനി കണ്ടതെങ്കിലും പിന്നീട് മറ്റ് ഭാഗങ്ങളിലേക്കും പടരുകയായിരുന്നു. കൽപ്പകഞ്ചേരി, പൂക്കോട്ടൂർ, മലപ്പുറം പ്രദേശങ്ങളിലാണ് രോഗബാധിതർ കൂടുതൽ. ജില്ലയിലെ അഞ്ചാംപനി പ്രതിരോധ പ്രവർത്തനങ്ങളെപ്പറ്റി മലപ്പുറം DMO ഡോക്ടർ രേണുക വാർത്താ തരംഗിണിയോട്. അത് തുടങ്ങിയത് ഇപ്പോൾ ഔട്ട് ബ്രേക്കിന്റെ ഇത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടങ്ങിയിരിക്കുന്നത് കൽപ്പകഞ്ചേരി എന്ന തിരുവനന്തപുരത്തുള്ള കൽപ്പകഞ്ചേരി എന്ന പഞ്ചായത്തിലാണ് ഇൻഡെക്സ് കേസ് തുടങ്ങിയത്. അത് നവംബർ 5 അതിനുശേഷം പിന്നീട് നമുക്ക് അതിനൊരു തൊട്ടടുത്തുള്ള മറ്റു പല സ്ഥലങ്ങളിലും നല്ല കേസുകൾ കിട്ടുകയും ആ ഒരു പഞ്ചായത്തിൽ തന്നെ നമുക്ക് ധാരാളം കേസുകൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 54 കേസുകൾ ആ ഒരു പഞ്ചായത്തിൽ തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം മറ്റ് അടുത്തുള്ള പഞ്ചായത്തുകളിലേക്കും കേസ് റിപ്പോർട്ട് ചെയ്യുകയും ഏകദേശം 35 പഞ്ചായത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 6 നമുക്ക് ഇവിടെ ഉള്ളത്, കാരണം 5 കേസിൽ കൂടുതലായിട്ടുള്ളത് 6 സ്ഥലങ്ങളിൽ, അതാണ് ഔട്ട്ബ്രേക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ വളരെ പെട്ടെന്ന് അവരുടെ രോഗപ്രതിരോധശേഷി കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ശരീരത്തിലുള്ള രോഗപ്രതിരോധത്തിന് ഏറ്റവും വേണ്ട ഒരു വൈറ്റമിൻ എയുടെ സോഴ്സും വളരെയധികം കുറയുകയും ഇതുമൂലം അവർക്ക് ശക്തമായ ഡയറിയയും അല്ലെങ്കിൽ ന്യൂമോണിയ ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ ഒരു ചപ്പട്ട അല്ലെങ്കിൽ അഞ്ചാംപനി എന്ന് പറയുന്ന ഈ അസുഖം നമുക്ക് മീസിൽസ് വാക്സിൻ കൊണ്ട് തടയാവുന്നതാണ്. കുട്ടികൾക്ക് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ഗണത്തിൽ നമുക്ക് 9 പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ മീസിൽസ് വാക്സിൻ കൊടുത്തു തുടങ്ങിയിരുന്നതാണ്. ഇപ്പോൾ നമ്മളത് MR വാക്സിൻ, മീസിൽസ് റുബല്ല വാക്സിൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ 10 കൊടുക്കുന്നു, പിന്നെ 1.5 കൊടുക്കുന്നുണ്ട്. ഈ വാക്സിൻ എടുക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഒരു 95% നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു അസുഖം കിട്ടുന്നതാണ്. മലപ്പുറം ജില്ലയുടെ വാക്സിനേഷൻ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 87% ഉള്ളത് മൊത്തമായിട്ടുള്ള വാക്സിൻ്റെ ഇതിൽ. അതുപോലെ MR വാക്സിനും വളരെ കുറവാണ്. ഈ ഒരു ഏരിയയിൽ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മീസിൽസ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത കുട്ടികളിൽ 98% കുട്ടികൾക്കും മീസിൽസിന്റെ ഒരു ഡോസ് വാക്സിൻ പോലും കിട്ടാത്ത കുട്ടികളാണ്. ഒരു 6 കുട്ടികളാണ് നമുക്ക് മീസിൽസ് വാക്സിൻ കിട്ടിയതായിട്ട് കണ്ടിട്ടുള്ളത്. ആ കുട്ടികൾക്കാണെങ്കിൽ പോലും വളരെ
നിസ്സാരമായിട്ടുള്ള ഒരു പനിയും കാര്യങ്ങളോ റാഷും വന്നങ്ങനെ മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം വാക്സിൻ എടുക്കാത്ത കുട്ടികൾക്ക് ഇത് നല്ല ശക്തമായിട്ട് വരികയും അവർ ചിലരെയൊക്കെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഒരു അടിയന്തര ചികിത്സ കൊടുക്കേണ്ട അവസ്ഥയിലേക്കും പോയിട്ടുണ്ട്. നിലവിൽ ആരും ഹോസ്പിറ്റലൈസ് വലിയ ഗുരുതരമായ അവസ്ഥയിലേക്ക് ആരും പോയിട്ടില്ലെങ്കിലും ഭാവിയിൽ ഇത്രയും കേസുകൾ കൂടുതലായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പ്രതിരോധ കുത്തിവയ്പ്പാണ് അഞ്ചാം പനി തടയാൻ ഏറ്റവും മികച്ച മാർഗം. മീസിൽസ് റുബെല്ല MR വാക്സിനാണ് കുട്ടികൾക്ക് നൽകേണ്ടത്. കുഞ്ഞ് ജനിച്ച് 9 മാസമാണ് ആദ്യ ഡോസ് വാക്സിൻ നൽകുന്നത്. 2 ഡോസ് 1.5 വയസ്സുമുതൽ 2 വയസ്സുവരെയുള്ള പ്രായത്തിൽ നൽകും. ഏതെങ്കിലും കാരണത്താൽ 2 ഡോസ് എടുക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് 5 വയസ്സുവരെ വാക്സിൻ എടുക്കാവുന്നതാണ്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഈ വാക്സിൻ സൌജന്യമായി ലഭ്യമാണ്. പ്രതിരോധ കുത്തിവയ്പ്പിന്റെ കുറവാണ് പൊതുവെ മലപ്പുറത്ത് അഞ്ചാം പനി വ്യാപകമാകുന്നതിന്റെ കാരണമായി വിലയിരുത്തപ്പെടുന്നത്. വാക്സിനേഷനോട് വിമുഖത അരുതെന്നും കുട്ടികൾക്ക് വാക്സിൻ ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ 5 വയസ്സിന് മുൻപെടുക്കേണ്ട വാക്സിൻ കുത്തിവയ്പ്പ് സ്വീകരിക്കാത്തവരിലാണ് അഞ്ചാം പനി കൂടുതലായി കണ്ടെത്തിയത്. 97,356 കുട്ടികൾ 1 ഡോസ് വാക്സിൻ എടുക്കാനുണ്ടെന്നാണ് കണക്ക്. 116,994 കുട്ടികൾ 2 ഡോസ് എടുക്കാനുമുണ്ട്. കൽപ്പകഞ്ചേരിയിൽ മാത്രം 776 പേർ വാക്സിൻ എടുക്കാനുണ്ട്. മുഴുവൻ കുട്ടികൾക്കും December 5 മീസിൽസ് റുബെല്ല വാക്സിൻ നൽകാനുള്ള നടപടികൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ജില്ലയിൽ അഞ്ചാം പനി വാക്സിനേഷൻ നൽകുന്നതിന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് മലപ്പുറം ജില്ലാ ആരോഗ്യ വിഭാഗം മാസ് മീഡിയ ഓഫീസർ ശ്രീ രാജു വാർത്താ തരംഗിണിയോട്. രോഗബാധ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ജില്ലയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രോഗ്രാം ഓഫീസേഴ്സിന്റെ യോഗം ചേരുകയും എന്തൊക്കെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ചൊരു ഡിസ്കഷൻ നടത്തി. അതിനുശേഷം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാതല ടാസ്ക് ഫോഴ്സ് ചേരുകയും ആ ടാസ്ക് ഫോഴ്സിനകത്ത് വെച്ച് ഓരോ വകുപ്പുകളും ഈ രോഗബാധ പ്രതിരോധിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കുകയും അതനുസരിച്ച് ഓരോ വകുപ്പും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ബ്ലോക്ക് തല ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ബ്ലോക്ക് MOയുടെ ഒരു അധ്യക്ഷതയിൽ നമ്മൾ ഓരോ ബ്ലോക്കുകളിലും ഇതിനുവേണ്ട മീറ്റിംഗ് ചേരുകയും അവിടെയുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം നമ്മൾ ചെയ്തത് ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ 2-3 രീതികളിലായിട്ടാണ് പ്രവർത്തനങ്ങൾ ജില്ലയിൽ ചെയ്തത്. ഒന്ന്, നമ്മൾ ഭവന സന്ദർശനം നടത്തി ആരോഗ്യ പ്രവർത്തകരോടൊപ്പം തന്നെ ജനപ്രതിനിധികളും മറ്റ് സന്നദ്ധ പ്രവർത്തകരും മത നേതാക്കളും ഉൾപ്പെടുന്ന ഒരു സംഘം തന്നെ ഓരോ വീടുകളും സന്ദർശിച്ച് അവിടെ കുത്തിവയ്പ്പ് എടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുകയും കുത്തിവയ്പ്പ് എടുക്കാത്ത കുട്ടികളിലാണ് ഈ രോഗം വരുന്നത് എന്ന് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് കുത്തിവയ്പ്പ് പ്രേരിപ്പിക്കുന്ന നടപടി ചെയ്തു. ഇത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്തത് കുത്തിവയ്പ്പ് എടുക്കാത്ത കുട്ടികളുടെ വീടുകൾ കൃത്യമായി എൻലിസ്റ്റ് ചെയ്തുകൊണ്ട് അത്തരം വീടുകളിൽ സന്ദർശിച്ചുകൊണ്ടാണ്. 2 നമ്മൾ ചെയ്തത് അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് മദ്രസകൾ കേന്ദ്രീകരിച്ച് ഒക്കെ തന്നെ ചെറിയ ഗ്രൂപ്പുകൾക്ക്, അത് അമ്മമാരുടെ ഗ്രൂപ്പാകാം അച്ഛന്മാരുടെ ഗ്രൂപ്പാകാം, ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ഇതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം കൊടുത്തു. അതിനാവശ്യമായ മെറ്റീരിയൽസ്, ലീഫ്ലെറ്റ്, അതേപോലെ തന്നെ ഡിജിറ്റൽ പോസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ജില്ലയിൽ നിന്ന് തന്നെ തയ്യാറാക്കി നൽകുകയും അതുപയോഗിച്ചുകൊണ്ട് ഗ്രൂപ്പുകളിൽ, ഈ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ സ്കൂളുകളിലായിരുന്നു കേസുണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്കൂളിൽ PTA മീറ്റിംഗ് വിളിച്ചു ചേർത്തുകൊണ്ട്, PTAയും MPTAയും വിളിച്ചു ചേർത്തുകൊണ്ട് അവിടെ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുകയും അധ്യാപകരുടെ സഹായത്തോടുകൂടെ കുത്തിവയ്പ്പ് എടുക്കാത്ത കുട്ടികളുടെ കൃത്യമായ എൻലിസ്റ്റ് ചെയ്യുകയും അവരെ അവരുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അഞ്ചാം പനിയുടെ സങ്കീർണതകൾ കുട്ടികളുടെ ശ്വസന വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. എന്നിരുന്നാലും വാക്സിന്റെ ഉപയോഗം മൂലം 2000 to 2018 അഞ്ചാം പനി മൂലമുള്ള മരണസംഖ്യ 73% വരെ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പറയുന്നത്. അതിനാൽ തന്നെ MR മീസിൽസ് റുബെല്ല വാക്സിൻ നൽകിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ അഞ്ചാം പനിയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാം. വാർത്താ തരംഗിണി സമാപിച്ചു. ഏകോപനം മായൂഷ AM തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 8:45.